ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടന്ന കനത്ത കടുത്ത ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂര് വിജയിക്കുകയും ചെയ്തു ഒരു ലക്ഷത്തിനടിപ്പിച്ച് വോട്ടിന് പരാജയപ്പെടുത്തിയത് ബി ജെ പിയുടെ സമന്നതനായ നേതാവ് കുമ്മനം രാജശേഖരനെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ശക്തമായ ത്രികോണ മത്സരത്തിനു ശേഷം ത്രികോണ മത്സരം എന്ന് പറയാൻ സാധിക്കാത്ത തരത്തിലാണ് റിസൾട്ട് വന്നത് കാരണം ബെനറ്റ് എബ്രഹാം നേടിയ വോട്ട് ഷെയറിനേക്കാൾ ഗണ്യമായ രീതിയിൽ കുറഞ്ഞാണ് എൽ ഡി സ്ഥാനാർത്ഥി സി ദിവാകരൻ എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹം നേടിയ വോട്ട് അപ്പോൾ ശക്തമായൊരു ത്രികോണ മത്സരം എന്ന് അർത്ഥത്തിൽ പറയാൻ സാധിക്കില്ല എങ്കിൽ കൂടി ആ രീതിയിലാണ് മത്സരത്തിന്റെ ഒരു ഗതിവിഗതികൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് അവിടെ ഡോക്ടർ ശശി തരൂർ ഒരു ലക്ഷത്തിനടുപ്പിച്ച് വോട്ടിന് വിജയിക്കുകയും ചെയ്തു ഡോക്ടർ ശശി തരൂരിന്റെ വിജയം ഇപ്പോൾ വിവാദത്തിലാവുകയാണ് അതിനനുസരിച്ച് തെളിവുകളാണ് കൊണ്ടുവരുന്നത് തെളിവുകൾ എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും കോടതിയിലടക്കം കേസുകളിലേക്ക് പോകാൻ പോവുകയാണ് ജനാധിപത്യ വിശ്വാസികൾ അതിന് കാരണമാകുന്നത് വർഗീയ ശക്തികളുടെ ഇടപെടൽ ഈ മണ്ഡലത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായി എന്നും മതം പറഞ്ഞും ജാതി പറഞ്ഞും വോട്ട് തേടി വോട്ട് പിടിച്ചു ശശി തരൂരിനായി അതിനനുസരിച്ചുള്ള ലഘുലേഖകളും ആ കാര്യങ്ങളും ഇപ്പോൾ എടുക്കുകയാണ് ജനാധിപത്യ വിശ്വാസികൾ ആ തെളിവുകൾ ക്രോഡീകരിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോകാനും ഇലക്ഷൻ കമ്മീഷനിൽ പരാതി നൽകാനും ഒരുങ്ങുകയാണ് ഇതിന് കാരണമാകുന്നത് മത ബിംബങ്ങളെയും അതോടൊപ്പം വർഗീയ ചേരുവകൾ ഉൾപ്പെട്ടിട്ടുള്ള ഇടപെടൽ നടത്താനും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാടില്ല മതം ഉപയോഗിക്കാൻ പാടില്ല ദൈവങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ വർഗീയ ബിംബങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല ആ തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിൻ മോഡിലേക്ക് പോവുകയാണെങ്കിൽ അത് ചട്ടലംഘനമാവുകയും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ലംഘനമായിട്ട് വരും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായി വർഗീയത മുറ്റി നിൽക്കുന്ന വർഗീയ ബിംബങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള മതവർഗ ശക്തികൾ ഇടപെട്ടു എന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നു അതിലിപ്പോൾ തെളിവുകൾ ശേഖരിച്ച് ജനാധിപത്യ വിശ്വാസികൾ മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഡോക്ടർ ശശി തരൂരിനെ ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിതരണം ചെയ്ത ലഘുലേഖകളാണ് ആ ലഘുലേഖകളിൽ പ്രധാനമായിട്ടുമുള്ളത് ജമാഅത്ത് കൗൺസിൽ ജമാഅത്ത് കൗൺസിലിന്റെ മുഖപത്രമായ ഫ്രൈഡേ ടൈംസ് ജമാഅത്തെ ജമാഅത്ത് കൗൺസിലിന്റെ മുഖപത്രമായ ഫ്രൈഡേ ടൈംസ് അൻപതിനായിരത്തിലധികം എഴുപത് എഴുപത്തയ്യായിരത്തോളം കോപ്പികൾ ഇത്തരത്തിൽ ലഘുലേഖകളായി വിതരണം ചെയ്തു ആ ലഘുലേഖകളിൽ പറയുന്ന കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് അപകടമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്നാണ് അതായത് വർഗീയതയും മതവിദ്വേഷവും മതവൈരവും വളർത്തുന്ന തരത്തിൽ മതബിംബങ്ങളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ മത കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളിക്കുന്ന തരത്തിലേക്കൊരു ക്യാമ്പയിൻ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നു എന്ന ആക്ഷേപം ശക്തമാകുമ്പോൾ ഇപ്പോൾ ശേഖരിക്കപ്പെട്ടിട്ടുള്ള തെളിവുകളിൽ ഈ ജമാഅത്തെ കൗൺസിൽ ജമാഅത്തെ കൗൺസിൽ മുഖപത്രമായ ഫ്രൈഡേ ടൈംസ് വിതരണം ചെയ്തിട്ടുള്ള ലഘുലേഖകൾ ഇപ്പോൾ ജനാധിപത്യ വിശ്വാസികൾ ക്രോഡീകരിക്കുകയും അത് സ്വാംശീകരിക്കുകയും തെളിവുകളുമായി അടിസ്ഥാനമാക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് കേരള ക്രിസ്ത്യൻ മൂവ്മെന്റ് കേരള ക്രിസ്ത്യൻ മൂവ്മെന്റ് നടത്തിയിട്ടുള്ള പറയുന്നു ഒരിക്കലും എന്ന തലക്കെട്ടിൽ അവർ അവർ വിതരണം ചെയ്ത ആ ചട്ട ലംഘനം എന്നുള്ള രീതിയിലാണ് ആക്ഷേപമാകുന്നത് ആ അർത്ഥത്തിൽ അതോടൊപ്പം ഈ ഫ്രൈഡേ ഫ്രൈഡേ ടൈംസ് ടൈംസ് ജമാഅത്തെ കൗൺസിലിന്റെ മുഖപത്രമായ വിതരണം ചെയ്ത ലഘുലേഖകളിൽ ഒളിഞ്ഞിരിക്കുന്ന മത വൈരം മതവൈരം വർധിക്കുന്ന ലഘുലേഖകൾ അവരുടെ പ്രസ്താവനകൾ അതോടൊപ്പം മതചിഹ്നങ്ങളെയും വർഗീയത മുറ്റി നിൽക്കുന്ന സിംബൽസും അതോടൊപ്പം ജാതി മത വർണ്ണ വർഗ വ്യത്യാസം ധ്വനിപ്പിക്കുന്ന തരത്തിലേക്ക് അത് കത്തിക്കാളുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളും വാക്യങ്ങളും അതോടൊപ്പം ലഘുലേഖകളിൽ അടങ്ങിയിരിക്കുന്ന സൂചനകളും മണ്ഡലത്തിൽ സജീവ ചർച്ചയാകുന്നു ആ തരത്തിലേക്ക് വരുമ്പോൾ നിരവധി തെരഞ്ഞെടുപ്പ് കേസുകളിലേക്ക് ഡോക്ടർ ശശി തരൂർ കുരുങ്ങാൻ പോകുന്നു ആ തെരഞ്ഞെടുപ്പ് കേസുകൾ ഏത് തരത്തിലാണ് അന്തിമമാവുക എന്തായാലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഡോക്ടർ ശശി തരൂറിന്റെ വിജയം അത് മതശക്തികളുടെയും വർഗീയ ശക്തികളുടെയും ജാതി ശക്തികളുടെയും ഒക്കെ ഇടപെടൽ എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ലഘുലേഖകളും പ്രസ്താവനകളും ജനാധിപത്യ വിശ്വാസികൾ കണ്ടെടുത്തിരിക്കുന്നു അതനുസരിച്ച് കേസുകളിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്